ഹലോ നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന ബെറ്റ്വിൻ എന്ന് പറയുന്ന ഓൺലൈൻ ഫാൻറ്റസി ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന ഇന്റർഫേസ് അതിങ്ങനെയായിരിക്കും. ഇവിടെ നമ്മൾ പെർമിഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ആയിരിക്കും അടിയിൽ വരും. അവിടെ നമുക്ക് കാണാം റെൻഡറിംഗ് ഡൗൺലോഡിംഗ് ആണ്. അവിടെ ലോഡിംഗ് എന്നുള്ളൊരു സിമ്പിൾ പോലെ കാണിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം അതങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കപ്പോൾ ആ ലോഡിംഗ് കഴിയുന്നവരെ കാത്തിരിക്കാം. ലോഡിംഗ് എല്ലാം കഴിഞ്ഞ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് ആയതിനു ശേഷം നമുക്ക് പിന്നെ വരുന്ന ഒരു ഇന്റർഫേസ് അതിങ്ങനെയാണ്. ഇവിടെ നമുക്ക് കാണാം ഫോൺ നമ്പറും പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ആണ് ഇവിടെ താഴെ തന്നെ കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ടടിയിലായിട്ട് നമുക്ക് ലോഗിൻ്റെ അടിയിലായിട്ട് ഡോണ്ട് ഹാവ് എ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ നേരത്തെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡ് അടിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ന്യൂ യൂസർ പുതിയൊരു വ്യക്തിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ജോയിൻ നൗ, നമുക്ക് ഡോണ്ട് യു ഹാവ് അക്കൗണ്ട്, നമുക്ക് വേറെ അക്കൗണ്ട് ഇല്ല. അപ്പോൾ നമ്മളിതിൽ ജോയിൻ നൗ കൊടുത്ത് കയറുക. ജോയിൻ നൗ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരെ നമുക്ക് ഇതിൻ്റെ ഫോൺ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ ഒ ടി പിയും കൊടുത്ത് രജിസ്റ്റർ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫോൺ നമ്പറും പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം ആ ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ നമ്പർ എടുത്തതിന് ശേഷം നമ്മുടെ ഏത് നമ്പറാണോ, ഏത് ഫോണിൽ കിടക്കുന്ന നമ്പറാണോ ആ ഫോണിലേക്കായിരിക്കും ഇതിൻ്റെ ഒ ടി പി വരിക. അപ്പോൾ ആ ഒ ടി പി ഒരു നാലക്കമുള്ള ഒരു ഒ ടി പി ഇതിനകത്തേക്ക് അടിച്ചു കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇന്റർഫേസ്. നമുക്കിപ്പോൾ ഇവിടെ ഹോം പേജിൽ തന്നെ കാണാൻ പറ്റുന്നത് ലോട്ടറി എന്നുള്ളൊരു ഭാഗമാണ്. ഇത് തികച്ചും ഒരു ലോട്ടറി ഗെയിമാണ്. നമുക്കിതിൽ നിന്ന് തന്നെ വിങ്കോ ഗെയിം, ഡൈസ്, അതുപോലെ മൈൻ സ്വീപ്പർ, ഫാസ്റ്റ് പാറ്റ്, അതുപോലെ തന്നെ ഒട്ടനവധി ഗെയിമുകളാണ് ഇവിടെ അവശേഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചെറിയ ചെറിയ ഗെയിമിലൂടെ തന്നെ നമുക്ക് കളർ പ്രെഡിക്റ്റീവും ഒക്കെ നമുക്ക് പൈസ സമ്പാദിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ ആക്ടിവിറ്റി സെക്ഷനിൽ. അവിടെ റെഫർ ആൻഡ് ഏൺ ആൻഡ് ഹാവിംഗ് വി ഐ പി ബോണസ് എവിടെ അതിനെ നമുക്ക് റെഫർ ആൻഡ് ഏണിനെ കുറിച്ച് പറയാം. ഇത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ആരെങ്കിലും നമ്മുടെ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ടെലഗ്രാം വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഏത് വഴി നമ്മളിപ്പോൾ ഇൻവിറ്റേഷൻ കൊടുത്ത് നമ്മൾ ഈ ഒരു ഗെയിമിലേക്ക് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു രൂപ വെച്ച് ഓരോ ഷെയറിൽ നിന്നും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ തികച്ചും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു ആപ്ലിക്കേഷനാണിത്. ആക്ടിവിറ്റി സെക്ഷനിൽ ഹാവിംഗ് വി ഐ പി ഗെറ്റ് എവറി ഡേ എന്ന് പറഞ്ഞൊരു ബോണസ് സെക്ഷനാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇത് തികച്ചും ഒരു വി ഐ പി സെക്ഷനാണ്. ഇതിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ ബോണസ് വെച്ച് കിട്ടുന്നതാണ്. എന്തുകൊണ്ടും ഓഫറുകൾ നല്ല രീതിയിൽ തരുന്ന ഒരു മികച്ചൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അതുപോലെ തന്നെ ഇതിൽ ഗിഫ്റ്റ് ബാക്കായി 2000 രൂപയിൽ 10 ബോണസും അതുപോലെ തന്നെ ടോട്ടൽ നമുക്ക് കിട്ടുന്നതും 210 രൂപയാണ്. അതുകൊണ്ട് തന്നെ മികച്ചൊരു ഗിഫ്റ്റ് ബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗെയിം സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും നിരവധി അധികം ഗെയിമുകളാണ് നമ്മുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് തികച്ചും ഒരു കളർ പ്രെഡിക്ഷൻ ആണ് കാണിക്കുന്നത്. നമ്മൾ ചെറിയ തുക ഡെപ്പോസിറ്റ് ചെയ്ത് വലിയൊരു തുക നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിൽ വെച്ചുള്ള ഗെയിമുകളൊക്കെയാണ് ഉള്ളത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും അതുവഴി കയറി ലോഗിൻ ചെയ്ത് കളിച്ചു തുടങ്ങുക. ഇന്നത്തെ ഒരു വീഡിയോ കൂടി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു വീഡിയോ കൂടിയായിരുന്നു നമ്മുടെ ട്രാൻസ്ഫർ നീക്കങ്ങൾ. ഫോറിൻ താരങ്ങളുടെ പുതുപുത്തൻ ട്രാൻസ്ഫർ നീക്കങ്ങൾ നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോക്ക് മുമ്പ് നമ്മൾ ചെയ്തതായിരുന്നു. നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം അടിസ്ഥാനമാക്കിക്കൊണ്ട് ചെയ്തിരുന്ന വീഡിയോ ആയിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് 2 ഉണ്ടാക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം എന്തായാലും പാർട്ട് 2 ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ടുപോകുന്നത്. ആദ്യം തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുംബൈ സിറ്റിയുടെ കേസ് നടത്തി നമുക്ക് പരിശോധിക്കാം. മുംബൈ സിറ്റിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കേസാണ് നമ്മുടെ ആൻഡ്രിയാൻ ലോപ്പസ് എന്ന് പറയുന്ന ലാലീഗയിലെ തന്നെ പ്രമുഖ താരമായ ഇംഗ്ലീഷ് ഫോർവേഡ്. ഈ ഒരു താരത്തെ മുംബൈ സിറ്റി അവരുടെ സെക്കൻഡറി മെയിൻ അലോൺ സ്ട്രൈക്കറായി നോട്ടമിടുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ എന്തായാലും മുംബൈ സിറ്റി ഈ ഒരു താരത്തെ നോട്ടമിട്ട സ്ഥിതി, ഈ ഒരു താരം മുംബൈ സിറ്റിയിലേക്ക് എത്തുകയാണെങ്കിൽ ബർത്തലോമിയോ ഒക്ബച്ചെ തിരിച്ച് ലോണിലേക്ക് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമെന്നുള്ള കാര്യം തീർച്ചയായും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ബർത്തലോമിയോ ഒക്ബച്ചെ തിരിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ ഒരു കരാറ് ബ്ലാസ്റ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒക്ബച്ചെ ബ്ലാസ്റ്റേഴ്സിൽ തുടരും, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല. അതിനോടൊപ്പം കേട്ടുവരുന്ന മറ്റൊരു ട്രാൻസ്ഫർ വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിങ് സ്റ്റാഫിനെ തന്നെ ചുറ്റിപ്പറ്റി വരുന്ന ഒരു ട്രാൻസ്ഫർ നീക്കമാണ്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയൊരു പരിശീലകനെ കണ്ടെത്തുവാനായിട്ട് തന്നെ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്സ് ഒട്ടനവധി കോച്ചിങ് സ്റ്റാഫുകളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ കരോളിസ് കിങ്സ് കുറച്ചുകൂടി മുൻഗണന കൊടുത്തിട്ടുള്ള പരിശീലകനാണ് ഡച്ച് പരിശീലകനായ കഴിഞ്ഞ മുൻ സീസണിലെല്ലാം ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചു പോയ എൽക്കോ ഷട്ടോരി. ഇദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ലിസ്റ്റിൽ തീർച്ചയായിട്ടും എൽക്കോ ഷട്ടോരിയും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതെല്ലാം സ്പോർട്ടിംഗ് ഡയറക്ടറിന്റെ പുതിയ കണ്ടെത്തലിൽ നിന്ന് തന്നെയായിരിക്കും ഈ ഒരു കോച്ചിനെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിങ് സ്റ്റാഫായി നിയമിക്കുക. അതിനോടൊപ്പം തന്നെ ഏറ്റവും കേട്ടുവരുന്ന ഏറ്റവും പുതുപുത്തൻ ട്രാൻസ്ഫർ വാർത്തയാണ്. കഴിഞ്ഞിടെ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രമുഖ റിപ്പോർട്ടറായ മാർക്കോസ് മെർഗുലോ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ISL സീസണിലെല്ലാം നമ്മുടെ ISL കിരീട ജേതാക്കളാക്കിയ ടീമിലെ ഒരു പരിശീലകനോടൊപ്പം സ്റ്റാഫായിട്ടുണ്ടായിരുന്ന ഒരു പരിശീലകനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയൊരു കോച്ചിങ് സ്റ്റാഫായി അന്വേഷിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം മുൻ സീസണിലെല്ലാം ബംഗളൂരു FCയുടെ മുഖ്യ പരിശീലകനായ കാൾ സ്ക്വാദ്രത്തിനോടൊപ്പം ഒരു മാനേജിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്ത ഒരു താരമായിരുന്നു ഏഞ്ചൽ വിയാഡേറോ. ഇദ്ദേഹവും കേരള ബ്ലാസ്റ്റേഴ്സുമായി ചർച്ച നടത്തുന്നുണ്ടെന്നുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കോച്ചുകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമേറി വരുന്ന ഒരു റൂമറാണ് ഏഞ്ചൽ വിയാഡേറോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തുന്നത് ഈ ഒരു കോച്ചുമായിട്ടാണ് എന്ന്. അതുപോലെ തന്നെ
ഏറ്റവും അധികം ആഗ്രഹം കാണിക്കുന്നതും ഈ ഒരു പരിശീലകനായി വേണ്ടിയാണ്. അപ്പൊ എന്തായാലും ഇപ്പോൾ ഏറ്റവും കേട്ടുവരുന്ന വാർത്തയാണ് ഏഞ്ചൽ ഡിവേറോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത. അതിനിടെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വാർത്ത, ഡച്ച് പരിശീലകനായ എൽക്കോ ഷട്ടോരി ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ ലോണിന് വിട്ട ഓക്പച്ചെ തിരിച്ച് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമോ എന്നും കൂടി ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യവും കൂടിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് എൽക്കോ ഷട്ടോരി ബ്ലാസ്റ്റേഴ്സിൽ തുടരുകയാണെങ്കിൽ ഓക്ബച്ചെ തുടരാൻ സാധ്യതകൾ വളരെ ഏറെയാണ്. അതിനോടൊപ്പം ചുരുളഴിയാൻ പോകുന്നത് മാരക കോമ്പിനേഷൻ ആയിരിക്കും. ബാർസലോണയിൽ തന്നെ യൂത്ത് അക്കാദമിയിൽ കൂടി വളർന്ന ബോജൻ ക്രിക്കിച്ചിനെ ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നുണ്ടെന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞിടെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി അറിഞ്ഞു കഴിഞ്ഞതായിരുന്നു. ഇദ്ദേഹവും ഓക്ബച്ചയും തമ്മിൽ ഒത്തുചേരുമ്പോൾ അവിടെ നടക്കാൻ പോവുക എന്തെന്ന് നമ്മളിനി കൂടുതൽ വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇദ്ദേഹം സ്പെയിനിൽ സ്പാനിഷിലെ തന്നെ മെസ്സി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ലെജൻഡറി താരമായ ലയനൽ മെസ്സിയോടൊപ്പം കളിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മെസ്സിയുടെ റെക്കോർഡും തകർത്ത ഒരു താരമാണ് ബോജൻ ക്രിക്കിച്ച്. ഇദ്ദേഹം ISL ബ്ലാസ്റ്റേഴ്സിന്റെ മണ്ണിൽ, അതും മോക്ബച്ചെ ക്രിക്കിച്ച് കോമ്പിനേഷൻ ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു പൂവസന്തത്തിൽ ചേരുമ്പോൾ എന്താണ് പിന്നെ നടക്കാൻ പോകുന്നത്? ഒരു ഭൂകമ്പത്തെ വെല്ലാവുന്നതിനേക്കാളും അപ്പുറം ഇനി നമുക്ക് അതിനായി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ കേട്ടുവരുന്ന ഏറ്റവും പുതിയ ട്രാൻസ്ഫർ വാർത്തയാണ് ബോജൻ ക്രിക്കിച്ച് ബ്ലാസ്റ്റേഴ്സുമായി ചർച്ച നടത്താൻ പോകുന്നു എന്നുള്ള കാര്യം. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു വാർത്തകളെല്ലാം നമ്മൾ റൂമറായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി വരും ദിവസങ്ങളിലെല്ലാം വ്യക്തതയാർന്ന റിപ്പോർട്ടുകൾ തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ അതിന്റെ അപ്പ് ചെയ്യണം. അപ്പൊ എന്തായാലും എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യപ്പെടുത്തുക. സോ മറ്റൊരു ദിവസം വരുമ്പോഴത്തേക്കും ബൈ.